Namaskaram, JB Junction Lake Swagadam. In the JB Junction, Vismayam Tirkan Poguna, Uradidiyan Varan Pogunad Malayala Cinema Aswadanathinte Alagum Pidiyum Mattimaricha Vellithirayile Nithya Vismayam Mattarumalla Nammada Sondam Lalettan Shri Mohanlal Swagadam Cheyyam. Shri Mohanlal Cheriyoru Pariparavam Enikkundu ഈ ഒരു വലിയ മോഡലിൽ എങ്ങനെയാണ് ഞാൻ ഈ അഭിമുഖത്തിൽ കൈയാരം ചെയ്യാൻ പോകുന്നത് അത് പരിഭവമാണോ പരിഭവമല്ല പരിഭ്രമം ഓ പരിഭ്രമം ഞാൻ കേട്ട പരിഭവം ഇല്ല ഇല്ല പരിഭവമല്ല എനിക്കും അതേ പരിഭ്രമം ഉണ്ടെന്ന് വിശ്വസിച്ചോളൂ ഇങ്ങനെയുള്ള ഒരു മോഡലിനെ ഞാനും എങ്ങനെയാണ് കൈയാരം താങ്കൾ കേരളത്തിന്റെ പുതു മോഡലാണ് അപ്പോൾ അതിനെയാണ് കൂടുതൽ നശിപ്പിക്കാനും കല്ലെറിയാനും തീവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത് സ്വാതന്ത്ര്യമല്ല അങ്ങനെ ചില ആൾക്കാർ ചില ദുസ്വാതന്ത്ര്യങ്ങൾ അതെ ദുസ്വാതന്ത്ര്യമൊന്നും വിളിക്കാം എല്ലാ ദുസ്വാതന്ത്ര്യങ്ങളെ നമ്മൾ കല്ല് പോലും താങ്കളുടെ മേത്ത് പതിക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നന്ദി വലിയൊരു വിജയത്തിന്റെ കൊടുമുടിയിലാണ് ശ്രീ മോഹൻലാൽ ഇന്ന് താങ്കളുടെ പുതിയ സിനിമ ദൃശ്യം നിറഞ്ഞോടുകയാണ് ഒരുപക്ഷെ ആരും നിനച്ചിരിക്കാത്ത വൻ വിജയം ആ സിനിമയുടെ ദൃശ്യങ്ങളാണ് ഇതിൽ കാണുന്നത് ശ്രീ മോഹൻലാൽ ചിന്തിച്ചിരുന്നോ ഈ ദൃശ്യം എന്നുള്ളത് ഒരു ദൃശ്യ വിസ്മയമാകുമെന്ന് ഇത് എൻ്റെ മാത്രം ഒരു വിജയമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നില്ല അതാണ് അതിൻ്റെ സത്യവും എല്ലാ സിനിമകളും അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു ആക്ടറുടെ മേലെ മാത്രം ആരോപിക്കപ്പെടേണ്ടതല്ല ദൃശ്യം എന്നുള്ള സിനിമയുടെ സക്സസ് എന്ന് പറയുന്ന ബേസ് അതിൻ്റെ കഥ അതിൻ്റെ തിരക്കഥ അതിൻ്റെ സംവിധാനം അത്രേ അതിൻ്റെ ഒരു ക്രാഫ്റ്റാണ് വളരെ എന്തുകൊണ്ട് ആ സിനിമ ഈ സിനിമ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട് നമ്മൾ പലപ്പോഴും പല സിനിമകളും ആ സിനിമയ്ക്ക് ആവശ്യമല്ലാത്ത രീതിയിലുള്ള ഷോട്ടുകൾ അത് ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അല്ല ശ്രീ മോഹൻലാൽ ആ സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നത് ശ്രീ മോഹൻലാലിൽ വേണമെങ്കിൽ ചില അതിഭാവുകത്വം തൻ്റെ അഭിനയത്തിൽ വേണമെങ്കിൽ കാണിക്കാൻ പറ്റുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു ഒരു നടൻ വേണം സ്ലിപ്പ് ചെയ്യാവുന്ന ഒരുപാട് തലങ്ങളുണ്ടായിരുന്നു പക്ഷേ താങ്കൾ അവിടെയൊക്കെ പിടിച്ചിരുന്നു പിടിച്ചിരുന്നു മാത്രമല്ല ഒന്ന് വലിഞ്ഞിട്ടാണ് താങ്കൾ ചെയ്തത് എന്നാൽ കാരണം വെച്ചാൽ അങ്ങനെ ഒരു അപകടം എവിടെയോ പതിയിരിക്കുന്നുണ്ടെന്ന് ഒരുപക്ഷെ താങ്കളുടെ പരിചയം കൊണ്ടും ചിരപരിചയം കൊണ്ടും താങ്കളുടെ ഉപബോധ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നി അങ്ങനെയല്ല ഇപ്പോൾ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ അയാൾക്കൊരിക്കലും ഒരു ശതമാനം പോലും അയാൾ ഓവർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് സന്ദർഭങ്ങളിലൂടെയാണ് നടന്നു പോകുന്നത് അയാൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ അതിലൊരു സീനുണ്ടാ പോലീസുകാരൻ പറയാണ് അയാൾ തിരിഞ്ഞു നോക്കും ജോർജ് കുട്ടി തിരിഞ്ഞു നോക്കും അതാണ് പോലീസിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് പക്ഷേ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ക്രിപ്റ്റിൻ്റെ പിൻബലം അതിനുണ്ട് പിന്നെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അത്തരം സിനിമകളിൽ ഈ സാധാരണ ഈ ഇത്തരം സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെറ്റിൽ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അതിനെ ഒരുപാട് സിറ്റുവേഷനും അതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുകളിൽ ശ്രീ മോഹൻലാലിൻ്റെ ശരീരഭാഷ തന്നെ വളരെ വ്യത്യസ്തമാണ് മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെയല്ല പെട്ടെന്ന് താങ്കൾ എവിടുന്നോ ഒരു പ്രത്യേക തലം ഒരു ഭാവം താങ്കൾ എടുത്ത് അണിയുന്നുണ്ട് ഒരുപക്ഷെ അത് ആലോചിച്ചിട്ട് ചെയ്യുന്നതാണോ അതെയോ അല്ല അങ്ങനെ സ്വാഭാവികമായിട്ട് നൈസർഗികമായിട്ട് വന്ന് ഭവിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ അഭിനയിക്കാൻ ചെല്ലുന്ന സമയത്ത് എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അതിൻ്റെ കഥയറിയാം ആ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ് എടുക്കുന്നത് അയാൾ ആ കാറ് കണ്ടെത്തുകയും അതിൽ കയറിപ്പോവുകയും ചെയ്യണം അപ്പോഴത്തേക്ക് സിനിമയുടെ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിരിക്കുന്നു അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ സീൻ എടുത്തു കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം വേറൊരു സീൻ എടുക്കുമ്പോൾ അറിയാതെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ഉള്ള സീനുകൾ എടുക്കുന്ന സമയത്ത് അറിയാതെ ജോർജ് കുട്ടി എന്നൊരു ക്യാരക്ടർ ഷേപ്പാവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ സിനിമയിലല്ല ഏത് സിനിമയിലായാലും അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടിയില്ല ശ്രീലാൽ ജിത്തുവിൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ലാൽ ഉഴപ്പി അഭിനയിക്കുകയാണ് ഇത് ഈ പടം തകർക്കാനുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു മഹാഭൂലോക ഉഴപ്പാണ് ഒരു സിനിമ അഭിനയത്തിൽ കൊടുക്കേണ്ട ഒരു ഗൗരവമോ പാഠമോ ഒന്നും താങ്കൾ കാണിക്കുന്നില്ല എന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല
വേണക്കേക്കാം. അതെ ചേട്ടാ, ഈ ദൃശ്യത്തിൻ്റെ ഷൂട്ടിങ് ലാലേട്ടൻ വന്ന് ജോയിൻ ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിയാലോ എൻ്റെ വൈഫാണ് അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ റൂമിലിരിക്കുമ്പോൾ ലിൻഡ എന്നോട് ചോദിച്ചു, ലാലേട്ടന് പ്രൊജക്റ്റിൽ എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ തോന്നുന്നു, അങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ തോന്നി? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ലാലേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് എന്തോ ഒരു ഒരു ശരിയാകുന്നില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു സുഖം തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എനിക്കും അങ്ങനെ തോന്നി, പക്ഷേ ഇത് മിക്കവാറും സ്ക്രീനിൽ വരുമ്പോൾ ഇത് വേറെ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും ലിൻഡ അപ്പോഴും കൺവിൻസ്ഡ് അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ നമ്മളിനി വല്ലതും എൻ്റെ ഡയറക്ഷൻ ശരിയായിട്ടാണ്, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ പൊളിക്കുണ്ട്. ഇനിയിപ്പം ഇവൻ ചെയ്യുന്നൊന്നും ശരി, അങ്ങനെ വല്ല ഫീലിംഗ് ലാലായിട്ടുണ്ടാകും. പക്ഷേ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പം എന്നോട് ലിൻഡ വന്നിട്ട് പറഞ്ഞു, പറഞ്ഞൊരു ഡയലോഗാണ്, ഓ ഇതൊരു വല്ലാത്ത മനുഷ്യൻ തന്നെയാണ്. കാരണം അവിടെ ചെയ്തപ്പം ഒരു ഉഴപ്പി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു, പക്ഷേ അത് സ്ക്രീനിൽ വന്നപ്പോൾ അത് എന്താ പറയുക, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും എവിടെയൊക്കെ ആ കറക്റ്റ് ഫീല് കൊടുക്കണോ ആ കറക്റ്റ് ഫീല്, എവിടെയൊക്കെ എന്താ പറയുക അത് എന്താ പറയുക എത്ര നാച്ചുറലായിട്ട് ചെയ്തു എന്നുള്ള ആ ഒരു ഇത് എൻ്റെ വൈഫിൻ്റെ ഒരു ഇതിൽ നിന്ന് വന്നു. എനിക്ക് ഉറപ്പായിട്ട് അറിയാം ജിത്തും വൈഫും ഇത് ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ടാകും. താങ്കളോട് വന്ന് പറഞ്ഞോ, പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവും. ധൈര്യമല്ല കാര്യം, ഇത് ഇത് അവർക്ക് തോന്നിയ ഒരു കാര്യമായിരിക്കാം. നമ്മൾ ഇതല്ലേ, ഇതൊരു സിനിമയൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഓഫ് ആക്ടിങ് ഇല്ല. ഇപ്പം നമ്മൾ 30-ാമത്തെ സീൻ എടുത്തിട്ട് പിന്നെ എടുക്കാൻ പോകുന്ന 3-ാമത്തെ സീനായിരിക്കും, അത് കഴിഞ്ഞിട്ട് 93-ാമത്തെ സീനായിരിക്കും എടുക്കുന്നത്. അപ്പം ഒരു ആക്ടറുടെ അറിഞ്ഞോ അറിയാതെയുള്ളൊരു ബ്രില്ലിയൻസാണ് അത്. അതിനെ ഇപ്പോൾ പെട്ടെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. തന്മാത്ര എന്നുള്ള സിനിമ കണ്ടതിന് ശേഷം എൻ്റെ കൂടെയുള്ള ആൻ്റണി എന്നോട് വന്നു, സാറേ എനിക്കിങ്ങനെ ഷേക്കാൻ. ഞാൻ പറഞ്ഞു, എന്താണ് സാർ, ഞാനിതിൻ്റെ ഷൂട്ടിങ് കണ്ടപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു പ്രമേയം, ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് സാറ് വന്നിട്ട് ഭയങ്കര ചിരി. ഞാനെപ്പോഴും അങ്ങനെയാണ്, എൻ്റെ ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മാറാനായിട്ട് ഞാൻ പോയിട്ട് തമാശകളും കാര്യങ്ങളും പറയാ, ചിരിക്കുക ആൾക്കാരുമായിട്ട്. അപ്പം ആൻ്റണി പറഞ്ഞു, ഞാൻ വിചാരിച്ചത് വളരെ ഇതെന്താണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പക്ഷേ സിനിമ കണ്ടപ്പോഴാണ് എന്ന് പറയുന്ന ഒരു ടോട്ടാലിറ്റിയെക്കുറിച്ചൊരു ധാരണ നമുക്കറിയാതെ ഉണ്ടാകും. പിന്നെ ആ നമ്മുടെ ഒരു ഒരു മെത്തേഡ് ആക്ടിങ്ങോ അങ്ങനെയൊന്നുമല്ല, ഒരു ഒരു സീനിനെ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഇതൊരു ഒരു പക്ഷേ ഒരു പ്രാക്ടീസ് ആയിരിക്കാം, അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം. ഞാൻ ഒരിക്കലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലോട്ട് ഞാനിപ്പോൾ വളരെ സീരിയസ്, ഇപ്പോൾ കിരീടമായാലും അല്ലെങ്കിൽ ദശരഥമായാലും ഭരതമായാലും എല്ലാ സിനിമകളും നമുക്ക് ഏറ്റവും, ഇപ്പോൾ രാംഗോപാൽ വർമ്മയുടെ കമ്പനി എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇതേപോലെ രാംഗോപാൽ വർമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ലാൽ ഞാൻ ഈ നിങ്ങളുടെ ഓരോ ഷോട്ടുകളും ഞാൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ എന്താണ് കാണിക്കുന്നത്? പക്ഷേ രണ്ടാമത് ഞാൻ വന്നപ്പോഴാണ് അതിൽ വളരെയധികം ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഒരു സാധനം എടുക്കുക, കണ്ണിൽ ഇങ്ങനെ വിളിക്കും, ഒരുപാട് കാര്യങ്ങൾ. ഇത് നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും അറിയാതെ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ഈ നാച്ചുറാലിറ്റി എന്നല്ല. എപ്പോഴെങ്കിലും ലാലിന് തോന്നിയിട്ടുണ്ടോ, അതായത് ഈ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ബോധപൂർവമായിട്ട് അതിനെക്കുറിച്ചൊന്ന് കോണ്ടംപ്ലേറ്റ് ചെയ്ത് ഒന്ന് ചിന്തിച്ച് മനസ്സൊരു മനനം ചെയ്ത്? തീർച്ചയായിട്ടും തലേ ദിവസം സാധാരണ ആൾക്കാർ പറയുന്ന പോലെ ലാല് ആഹ്ലാദിച്ച് ഉല്ലസിച്ച് 100% അങ്ങനെ തന്നെയാണ്. ഷോട്ട് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കാം. ഒരു ഷോട്ട് കഴിഞ്ഞാലും ഞാൻ ഇന്നിപ്പം ജിത്തുവിൻ്റെ അടുത്ത് സംസാരിച്ചത്, ഞാനൊരു പിക്നിക് പോലെയാണ് ഈ സിനിമയെ കണ്ടിരിക്കുന്നത്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഓൾറെഡി ആ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയായി കഴിഞ്ഞു, ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം കൂടെ, ഒരു ലൈഫ് സ്പാൻ ഓഫ് ആൻ ആക്ടർ, എസ്പെഷ്യലി ഫിലിം ആക്ടർ, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട്, അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അയാൾ തിരിച്ചു പോയിട്ട് അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീണ്ടും വരിക. ഇതൊരു ഹയ്യസ്റ്റ് ഫോം ഓഫ് മെഡിറ്റേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ലാലൊരു മഹാഭാഗ്യവാനാണ് ആയിരിക്കാം 100%. മാത്രമല്ല പിന്നെ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ കൊളീഗ്സ്, എല്ലാ സിനിമകളിലും നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർ, കൂടെ പ്രവർത്തിക്കുന്നവർ, അവരുടെയൊക്കെ ഒരു എനർജിയാണ് നമ്മളെയും ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അഭിനയിക്കാൻ. അപ്പോൾ ഞാനൊരു സിനിമ നിരീക്ഷകനെന്നതിൽ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ആസ്വാദകനാണ്, സാധാരണ കാഴ്ചക്കാരനാണ്. പക്ഷേ ഈ മോഹൻലാൽ എന്നുള്ള ആക്ടറിന് ഈ സിനിമയിലെ വിജയം അനിവാര്യതയായിരുന്നു. അങ്ങനെ ഞാൻ കാണുന്നില്ല. പക്ഷേ കാര്യം എന്താ പറയുക, അത് എന്തുകൊണ്ടാണ്?
എന്താ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ സിനിമകൾ ഒരുപക്ഷെ മോഹൻലാലിൽ എന്ന നടൻ പ്രതീക്ഷിച്ച ഒരു വിജയം കാണാൻ കഴിയാതെ. ഞാനപ്പോൾ അങ്ങനെ പഴയ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇത് വിജയിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇനി ഒരു കുറേ സിനിമകളിൽ അഭിനയിക്കാം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷമായാലും ഇപ്പോൾ പ്രണയം എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വലിയ ഇഷ്ടമുള്ള സിനിമയാണ്. അല്ലെങ്കിൽ തന്മാത്ര എന്നുള്ള സിനിമ, അല്ലെങ്കിൽ പിന്നെന്താ പറയേണ്ടത് ഭ്രമരം എന്നുള്ള സിനിമ. എന്നാൽ പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ കൊടുമുടിയുടെ തുഞ്ചത്ത് താങ്കളിങ്ങനെ നിൽക്കുകയാണ്. ഈ നിൽപ്പിലൊരു പ്രത്യേക തലമുണ്ട്. കാരണം നമ്മളെക്കാട്ടിലും ഇത് മനസ്സിലാക്കി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ക്രാഫ്റ്റിനെ വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന സംവിധായകരാണ് അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളാണ്. പലരും ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നത്. താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. ആയിക്കോട്ടെ. മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ ചരിത്ര വിജയമായ ദൃശ്യം എന്ന് പറയുന്ന ഈ ചിത്രം ഇത്രയും വിജയമായിരിക്കുമെന്ന് ലാൽ സാറിന് ഷൂട്ടിംഗ് സമയത്തോ അതിന് ശേഷമോ ഈ റിലീസിന് മുൻപ് ഏതെങ്കിലും സമയത്ത് മനസ്സിൽ അങ്ങനെ തോന്നിയിരുന്നു? ആന്റണി സുന്ദരനായിരിക്കുന്നല്ലേ? ആന്റണി അല്ലല്ലോ സുന്ദരനാണ്. ആന്റണിന് ഒരു സല്യൂട്ടൊക്കെ ഉണ്ട്. അതായത് വന്ന സ്റ്റേഷനിൽ ആന്റണി ചോദിക്കേണ്ട, ഈ സിനിമ തുടങ്ങുന്നത് ആന്റണിയുടെ മുഖത്തു നിന്നാണ്. സിനിമയുടെ ഏതാണ്ട് അവസാനവും ആന്റണിയിലൂടെയാണ്. ആന്റണിയാണ് ഈ കഥ കൊണ്ടുപോകുന്നത് അല്ലേ, ഒരു ബസ് വന്നിറങ്ങിപ്പോകുന്നത്. നമുക്കൊന്നും ഒരിക്കലും ഒരു പ്രെഡിക്റ്റ് ചെയ്യും. ഈ സിനിമയുടെ ഒരു മാജിക് റെസിപ്പിയാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ വിജയം കൊണ്ട് അടുത്ത സിനിമ ദൃശ്യം എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ സിനിമ എടുക്കുക ഇത് വിജയിക്കണം എന്നില്ല. ഇപ്പോൾ ഈ സിനിമയുടെ റൈറ്റ്സുകൾ ഒരുപാട് ലാംഗ്വേജിൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോട് ചോദിച്ചൊരു ചോദ്യം അല്ല, ഞാൻ പറയാം. അപ്പോൾ ഈ അത് അവർ വാങ്ങിക്കുന്നത് ഈ സിനിമയുടെ വിജയം കണ്ടുകൊണ്ടാണ്. അവർക്ക് ഈ സിനിമ രണ്ടാമത് റീമേക്ക് ചെയ്താൽ ഇതുപോലെ വിജയം കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ സിനിമയ്ക്കും സംഭവിച്ചത്. ഈ സിനിമ ഒരു പ്രേക്ഷകരൊരു വികാരമായിട്ടെടുത്തു. അവർക്ക് എത്രയോ നാളായിട്ട് കാണാൻ കൊതിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായി, അറിഞ്ഞോ അറിയാതെയോ. അത് അക്സെപ്റ്റൻസ് ആണ്. പിന്നെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എപ്പോഴും സിനിമ എങ്ങനെയാണല്ലോ, ഒരു ഈ സിനിമയുടെ വിജയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ, സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് സിനിമ മറന്നു പോകും. പക്ഷേ ഈ സിനിമ ഒരുപാട് ദിവസങ്ങൾ ചിലപ്പോൾ നിൽക്കാം, ഒരു ചിലപ്പോൾ ചില മണിക്കൂറുകൾ നിൽക്കാം. വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, തനിയെ ഇരിക്കുമ്പോൾ ആലോചിക്കാം. അങ്ങനെ ഒരുപാട് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലാകാൻ കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുട്ടി മെസ്സേജ് സന്ദേശവും എല്ലാം വളരെ പ്രധാനം. എന്താ കാരണം വെച്ചാൽ, ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ. സത്യം പറയുക എന്നുള്ളതല്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം, നീതി നടപ്പാക്കുക. നീതിയും സത്യം തമ്മിൽ പലപ്പോഴും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഞാനതിനകത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചൊരു കാര്യം, ഒരു പക്ഷേ കള്ളം പറയാൻ വേണമെങ്കിൽ ഒരു ന്യായം വേണം ഒരാൾക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ സത്യം പറയാതിരിക്കാൻ ഒരു ന്യായം ഉണ്ടാകാം. അല്ല, അങ്ങനെയാണല്ലോ പറയുന്നതും. അതൊരു നീതിക്ക് വേണ്ടി ഒരു കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്നാണ്. ഇവിടെ സംഭവിച്ചത് എന്ത് തന്നെ ആയാലും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കുമെന്ന് പറയുന്ന ഒരാളുടെ മനസ്സാണ്. ആ മനസ്സിനെ ഈ പ്രേക്ഷകർ മുഴുവൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. സാധാരണ സിനിമയിൽ ഒരു പക്ഷെ 300 പേരെ ഒരു നായകൻ വെടിവെച്ച് കൊന്നിട്ട് ജയിലിൽ പോകുന്നുണ്ട്. അതിനേക്കാളിലും ഭയങ്കരമായ ഒരു കാര്യമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇയാൾ എന്തു ചെയ്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാകും, ആ സംഭവം നടന്ന മറ്റാർക്കും അറിയില്ല എന്നുള്ളതാണ്. ഒരു ഹിസ്കോക്കിൻ്റെ രീതിയിലുള്ളതാണ് ഈ സിനിമ. ആദ്യം എന്ത് സംഭവിച്ചു എന്ന് കാണിച്ചിട്ട് പിന്നെ അതിനെ എങ്ങനെ കവറപ്പ് ചെയ്തു, എങ്ങനെ അത് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഒരു തീമാണ് ഈ സിനിമയിലും വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. വരട്ടെ ലാൽ സർ, ഞാൻ നിങ്ങളോട് കുറേ സിനിമകൾ ചെയ്തു, പക്ഷേ അപ്പോഴെല്ലാം ഞാൻ പറയാത്ത ഒന്ന് ഇപ്പം എനിക്ക് പറയുന്നു എന്ന് തോന്നുന്നുണ്ട്. ദ മോസ്റ്റ് പോസിറ്റീവ് പേഴ്സൺ ഐ കെയിം അക്രോസ് വാസ് യു. നിങ്ങളോട് ചെയ്യുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദ പോസിറ്റീവ് എനർജി യു ഹാവ് ആൻഡ് ദ പോസിറ്റീവ് എനർജി യു ഗിവ് അസ് ഇറ്റ്സ് അമേസിംഗ്. ദൃശ്യത്തിലെ നായികയാണ് മീന. അതെ, മീനയ്ക്ക് ഒരുപാട് എനർജി ലാൽ സാർ പകർന്നു കൊടുത്തെന്നാണ് മീന പറയുന്നത്. വളരെ സന്തോഷം അങ്ങനെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ തിരിച്ചാണ് പറഞ്ഞത്, എൻ്റെ കൂടെ അഭിനയിച്ചവരുടെ അവരിൽ നിന്ന് കിട്ടുന്ന എനർജിയിലാണ് ഞാനും അഭിനയിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലൊരു കുട്ടിയായാലും അതിലെ ആരെ ഇപ്പം നാരായണൻ നായരായാലും കുഞ്ചേട്ടനായാലും ഒക്കെ ആ സീൻ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അവരുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടും തമാശകൾ പറയുകയും ഇതൊരു സിനിമയാണ്, ഇതൊരു അഭിനയമാണ്, ഇത് മോഹൻലാലാണ് അല്ലെങ്കിൽ ഇത് കുഞ്ചനാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലൂടെയാണ്, അതായിരിക്കാം അവർ പോസിറ്റീവ് എനർജി. മാത്രമല്ല, ലാലിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത ആൾക്കാർ പറയുന്നത് ലാൽ വളരെ കംഫർട്ടബിൾ ആക്കി പറ്റുള്ള ആൾക്കാർ.
ഞാൻ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. ഞാൻ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമാണ്. ഒരു സൂപ്പർ സ്റ്റാർ സാർ അങ്ങനെയല്ലോ പെരുമാറേണ്ടത്. സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു വാക്കല്ലേ, ഒരു സംശയം മാത്രമാണ്. അതെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു ഫിലോസഫി അതാണ് അല്ലേ. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് പറയാൻ മടിയില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ വേറൊരാളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് സിനിമയിലായാലും അത് ജീവിതത്തിലായാലും ഞാൻ അതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. ആ ശ്രമം ഒരു പക്ഷേ നമുക്ക് ഈ പോസിറ്റീവ് എനർജി എന്നോ. ഇത് മമ്മൂട്ടിക്ക് പറഞ്ഞു വെച്ചൊരു സിനിമയായിരുന്നു ഞാനവിടെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ. ആ നിമിത്തങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള നിമിത്തങ്ങളാണ് പലതരം മമ്മൂട്ടിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന സിനിമ സംഭവിക്കുകയാണ് അല്ലേ. ഇപ്പോൾ അത് ഇങ്ങനെ ഈ സിനിമ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് ഇത് വിജയമായി അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ട് ഇത് വിജയമായി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ സംഭവിക്കേണ്ട ഒരു സിനിമയായിരുന്നു അല്ലേ. ഇതിലിപ്പോൾ മീന എന്ന് പറയുന്ന കുട്ടി വളരെ കാലത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും അഭിനയിക്കാൻ വരികയാണ്. അപ്പോൾ ഈ ദൃശ്യത്തിൽ അവർക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, ഒരു നിമിത്തമാണ്. ഇതിങ്ങനെ സംഭവിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവം. ഇതുപോലെ പല സിനിമകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. ഒരുപക്ഷെ ശ്രീ മോഹൻലാലിന് പറഞ്ഞു വെച്ച സിനിമകൾ മമ്മൂട്ടി അഭിനയിക്കാറുണ്ട്, മമ്മൂട്ടിക്ക് പറഞ്ഞു വെച്ച സിനിമകൾ ലാൽ അഭിനയിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ അധികം സംഭവിച്ചിട്ടില്ലെന്നാണ്. ഇതൊന്ന് വടക്കുന്നാഥന് ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ. ഈ എന്താ പറയുക, ഒരു ഒരു കഥ ചിലപ്പോൾ ഇപ്പോൾ പല ആൾക്കാരോട് പറയും അല്ലേ. അവർക്ക് ചില പക്ഷെ പറയും എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മളറിയുന്നില്ല ഇതിപ്പോൾ ഈ കഥ അവരോട് പറഞ്ഞിരുന്നു അറിയില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് മമ്മൂട്ടിക്ക് കണ്ടപ്പോൾ പറഞ്ഞു എന്നോട് ഈ കഥ പറഞ്ഞതാണ്. ഞാനത് പിന്നെ എനിക്ക് ഞാൻ ഇത്തരത്തിലുള്ള വേഷങ്ങൾ ഒരുപാട് ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. അത് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു സംവിധായകൻ അയാളുടെ അദ്ദേഹത്തിൻ്റെ സിനിമ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മമ്മൂട്ടിക്ക് അടുത്ത് പറഞ്ഞു നോക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, സുരേഷ് ഗോപി അടുത്ത് പറയാം, അദ്ദേഹത്തിന് ആ പ്രോജക്റ്റ് നടക്കാനായിട്ടാണ്. അപ്പോൾ ഈ സിനിമ ആരഭിനയിച്ചാലും ഈ സ്ക്രിപ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സക്സസ്സിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമ എത്രത്തോളം വലിയ സക്സസ് എന്നുള്ളത് അത് പിന്നീട് തീരുമാനിക്കണം. ഒരു പക്ഷേ ഈ സമയത്ത് നമ്മോടൊപ്പം വരേണ്ടത് മറ്റാരുമല്ല, ശ്രീ മമ്മൂട്ടി തന്നെയാണ്. ഓക്കെ മമ്മൂക്ക വരൂ. നമസ്കാരം. എന്നോട് ഇവർ ഈ ബ്രിട്ടാസൊക്കെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് നിങ്ങളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കണമെന്ന്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എന്നോടും ഞാൻ നിങ്ങളോടും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പരസ്പരം അങ്ങോട്ടുള്ള മറുപടികൾ ആസ്വദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ്. പക്ഷേ ഇത് വളരെ പൊതുവായിട്ടുള്ള ചോദ്യം ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്ന, ഒരേ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന, പരസ്പരം മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാളുകൾ അവരുടെ വ്യക്തിപരമായ സൗഹൃദ ബന്ധത്തിന് എത്രത്തോളം ആഴവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവും? നമ്മൾ ഉദാഹരണമായിട്ട് കാണരുത്. അല്ല ഈ ഇതിപ്പം ഈ ഒന്നും കൂടി പ്ലേ ചെയ്യാം. അല്ലല്ല വേണ്ട, മനസ്സിലായി. അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് പിന്നെ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നുള്ള ഒരു 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 ഹൈഫൻ്റെ അകത്ത് വരണ്ട. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യക്തിബന്ധവും അല്ലെങ്കിൽ ആത്മാർത്ഥ്യം എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ ബന്ധം അല്ലേ ഈ ചോദ്യത്തിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയാം. കാര്യം ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നതാണല്ലോ. ഇപ്പോൾ മമ്മൂട്ടിക്ക് എനിക്ക് എത്രയോ വർഷമായിട്ടറിയാം. ഞങ്ങൾ ഏതാണ്ട് 54 സിനിമകൾ ചെയ്തു. 54 സിനിമ എനിക്ക് തോന്നുന്ന മറ്റൊരു ഭാഷയിലും ആരും ചെയ്തിട്ടില്ല. ഇത്തരം ഇപ്പോൾ എല്ലാ സമയത്തും രണ്ട് പേരുണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പോൾ MGR ശിവാജി ഗണേശൻ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ, ആ സമയത്ത് ധർമ്മേന്ദ്ര. തെലുങ്കിലും അതുപോലെ കന്നഡയിലും മലയാളത്തിലും സത്യൻ, പ്രേം നസീർ, അല്ലെങ്കിൽ മധുസാറ്, സോമൻ സുകുമാരൻ. എനിക്കും മമ്മൂട്ടിക്കേക്ക് മാത്രമേ ഈ 54 സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് എനിക്ക് തോന്നുന്ന മലയാളത്തിൽ മാത്രം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടാണ്, കേരളത്തിൽ ജനിച്ചതുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം ഒരു റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ രണ്ട് മനുഷ്യരാണ്, രണ്ട് പിന്നെ എന്താണ് ദൈവം ക്രിയേറ്റ് ചെയ്ത് രണ്ട് ജീവനാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതൊന്ന്. പിന്നെ അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും എനിക്ക് അംഗീകരിക്കപ്പെടേണ്ടതാണ്, ഞാനിത് ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിപ്പം ഒരു പ്രൊഫഷണലായിട്ട് ഒരു ഈഗയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നല്ലൊരു സിനിമ മമ്മൂട്ടി ചെയ്യുമ്പോൾ ശ്രീ മോഹൻലാൽ മമ്മൂട്ടിയെ വിളിച്ചിട്ട് മമ്മൂക്ക മമ്മൂട്ടിക്ക ഗംഭീരമായി
അങ്ങനെ പറയേണ്ട കാര്യം ആദ്യം മുതലേ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്തിനാണ് പറയുന്നത്? അല്ലാതെ ആ സിനിമ ഓടുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം എൻ്റെ ഈ ദൃശ്യം എന്നുള്ള സിനിമ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് ഇന്ന് ഞാൻ അങ്ങ് ചോദിച്ചാൽ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ ഇത് കണ്ട ഉടനെ എന്നെ വിളിച്ച് ഭയങ്കരമായിരിക്കുന്നു അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് പറയാത്തത് കൊണ്ട് എനിക്ക് സങ്കടമില്ല. കാര്യം അത് പറയാതെ തന്നെ പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ സിനിമ നന്നായതുകൊണ്ട് മാത്രം അദ്ദേഹം എൻ്റെ കൂടുതൽ ഇഷ്ടത്തിലേക്ക് പോകുന്നില്ല. എത്രയോ വർഷത്തെ പുള്ളി പറഞ്ഞല്ലോ, എത്രയോ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തതാണെന്ന്. അപ്പോൾ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് പേർ തമ്മിൽ എൻ്റെ ഭാഷയിൽ സ്നേഹം മാത്രമേ പാടുള്ളൂ. ശ്രീ മോഹൻലാൽ, താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യം ഇത്. പിന്നെ റിഫ്ലക്സ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അല്ലേ? എപ്പോഴും അങ്ങനെയാണല്ലോ, നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ലാതാകുക എന്ന് പറയുന്ന ഒരു മൊമെൻ്ററി ആയിട്ട് ഞാൻ അതിനൊരു മറുപടി ചിലപ്പോൾ പറഞ്ഞിരിക്കാം. പക്ഷേ ഈ ചോദ്യത്തിന് അയാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യത്തിനെ ഞാൻ 5 വർഷം എൻ്റെ തോളിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ആ തോളുകൾ എനിക്കാണ് കൂടുതൽ വേദനിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് അത് ഒരുപാട് നിങ്ങൾക്ക് കഴുത്ത് വേദന ഉണ്ടാകും. എല്ലാ എയിൽമെൻസും സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷോൾഡർ ചെയ്യുമ്പോഴെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളത് മറക്കും, 100% മറക്കുക. അല്ലാതെ വേറെ എന്താണ്, എന്നോട് പലരും നിങ്ങൾ പലപ്പോഴും പലരും പറയാറുണ്ട് അന്ന് പറഞ്ഞില്ലേ, അന്നെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല സത്യമായിട്ടും. 3 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ എന്തിനാണ് ഇപ്പോഴും ഓർമ്മിച്ചത്? മോഹൻലാൽ അസുഖകരമായ ഒരു സംഭവങ്ങൾ ഓർത്ത് വെക്കാറില്ലേ? എത്രയോ കാര്യങ്ങൾ എന്നെ പറ്റി ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഓർക്കാറില്ല. എന്തിനാണ് ഞാൻ ഓർക്കുന്നത് കൊണ്ട് എന്താ ഗുണം? സാധാരണ മനുഷ്യനുണ്ടാകുന്ന സാധാരണ മനുഷ്യനിൽക്കാരനും സാധാരണ മനുഷ്യനാണ് അതായിരിക്കാം. അല്ല കേട്ടോ, ഞാൻ അത് ഓർത്ത് വെച്ച് പെരുമാറുക എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞൊരു വലിയ ഫിലോസഫി. എന്താ കാരണം വെച്ചാൽ അത് ഓർത്ത് വെക്കുന്നുകൊണ്ടുള്ള ഭാരം താങ്കൾക്ക് മാത്രമാണ്, എനിക്ക് മാത്രമാണ്. ഇത് നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു കാമുകി കാമുകൻ ആയിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇത് സംഭവിക്കുന്നതാണ്. മിഥുനം എന്നൊരു സിനിമയിൽ പറയുന്നതുണ്ട്, അന്ന് എഴുതിയ കത്ത്. അന്ന് എഴുതിയ കത്ത് എനിക്കറിയില്ല. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് പറഞ്ഞ കാര്യം എന്തിനാണ്? നിങ്ങൾ അന്ന് ഉപയോഗിക്കുന്ന ഒരു ഷർട്ടാണ് 5 വർഷം. അല്ല, ഒരുപാട് അന്ന് ഉപയോഗിച്ച ഒരു പേനയല്ല നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അന്ന് ഉപയോഗിച്ച ഒരു ടെലിഫോൺ അല്ല, അന്ന് ഉപയോഗിച്ച ഒരു ഷൂസ് അല്ല. എല്ലാ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും. ചിന്തകളും അതുപോലെയാണ്. ഇത് പഴയ ഈ നെഗറ്റീവ് തോട്ട്സിലൂടെ പോകാതെ ഒരുപാട് പോസിറ്റീവ് ചിന്തകളിലൂടെ. അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പല കമൻറ്റുകളും പല ആൾക്കാരും പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അവരെ ഞാൻ എപ്പോഴും കാണുമ്പോൾ എനിക്ക് അവരോട് കൂടുതൽ സ്നേഹമാണ്. ശ്രീ മോഹൻലാൽ, അത് വലിയൊരു അതിഭാഗത്തുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അപ്പോൾ എന്തറിയോ, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ എൻ്റെ മറുപടി പറയുകയാണ്. അപ്പോൾ എന്താണ് ഞാൻ പറയേണ്ടത്? എനിക്ക് അവരോട് ദേഷ്യമുണ്ടെന്ന് പറയണോ? ഇല്ല. ഞാൻ വീണ്ടും ചോദിക്കുന്ന വെച്ചാൽ ഒരു പക്ഷേ എന്തറിയോ, ഇത് ഈ അഭിമുഖത്തിൽ പ്രാക്ടീസാണ്. ഞാൻ പണ്ട് മുതലേ ശീലിച്ച ഒരു കാര്യം, അതിൽ ഞാൻ 1% വിജയിച്ചിട്ടുള്ളൂ. ഇനി 99% പോകുമ്പോഴത്തേക്ക്, അതായത് വലിയൊരു ഫിലോസഫി പറയുന്നത് നെഗറ്റീവ് തിങ്കിൽ നിന്ന് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് പോയിട്ട് പോസിറ്റീവ് തിങ്കിങ്ങും കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്, അതിനും മുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ്. 100% അത് ഒരു സിസ്റ്റമിൽ കടന്നുകൂടിയതായിരിക്കാം. എനിക്കങ്ങനെ ദേഷ്യം എന്ന് പറയുന്ന റിഫ്ലക്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു പക്ഷേ ബ്രിട്ടാസും കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞു എന്താണ് എവിടാണ്. അപ്പോൾ എനിക്ക് ഇത് കറക്റ്റായിട്ട് ഈ സമയം തുടങ്ങണം എന്നുള്ളത് എന്നെക്കാട്ടിൽ അവർ എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് മനസ്സിലാക്കേണ്ടത്. അവരോട് ഞാൻ ദേഷ്യം കാണിച്ചു, പക്ഷേ ഇത് കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യം മാറി. ലാൽ, ഇതൊരു ഒരു ഒരു പക്ഷേ ഒരു ആത്മീയതയുടെ തലം അങ്ങനെ എന്ത് വേണമെങ്കിലും. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അതൊക്കെ അങ്ങനെ ഈ ഫിലോസഫിയിൽ ഒരു പക്ഷേ ഒരു ആത്മീയത സ്പിരിച്വാലിറ്റിൻ്റെ തലമുണ്ടോ? അതൊരു വാക്കല്ലേ സ്പിരിച്വാലിറ്റി എന്നുള്ളത്. ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. എനിക്കങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഈ ദേഷ്യം ഞാൻ കൈ കൊണ്ട് നടക്കാറില്ല. കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു എയിൽമെൻ്റായിട്ട് എന്നെ തന്നെയാണ് ഇത് ദ്രവിക്കാൻ. താങ്കൾ പറഞ്ഞത് വളരെ ഉദാത്തമാണ്. ഒരു പക്ഷേ ഞാനും നാളെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. 100% പ്രാക്ടീസ് ചെയ്യേണ്ട. മാത്രമല്ല, ശ്രീ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷനും അത് പ്രാക്ടീസ് ചെയ്യണം. എന്താ കാരണം വെച്ചാൽ ശ്രീ മമ്മൂട്ടിയെ കാണുമ്പോൾ ചിലപ്പോൾ പല്ലിറുമെന്നുള്ള ഫാൻസ് അസോസിയേഷൻ. അതൊക്കെ ഞാൻ പറയുന്ന റിഫ്ലക്സുകളാണ്. അല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് ഇത് റിയാലിറ്റി അല്ലെന്ന് ആദ്യം മനസ്സിലാക്കി ആ സിനിമയുടെ ഒരാളുടെ സിനിമയുടെ സക്സസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയാളുടെ സിനിമ സക്സസ് ആകുമ്പോൾ അയ്യോ ഇത് ഇയാളുടെ സിനിമ സക്സസ്സായി മറ്റയാളുടെ സിനിമ മോശമായി പോന്നിട്ട് അയാളെ ദ്രോഹിക്കുകയല്ല വേണ്ടത്. ഫാൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഞാനത് ഏറ്റവും ഒരു ഒരു തമിഴ്നാട്ടിലുണ്ട്. ഞാൻ തമിഴ് സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ആ വെളിയിൽ ചെരുപ്പ് ഊരി വെച്ച് അകത്ത് കയറിയിട്ട് സാർ ഞാൻ ഉങ്ക രസികൻ രസികൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലേ, ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ
എൻജോയ് ചെയ്യുന്ന ഒരാളെന്നാണ്. അതിനെ നശിപ്പിക്കാനായിട്ട് അവരൊന്നും ശ്രമിക്കാറില്ല. പക്ഷേ ഫാൻസ് അസോസിയേഷൻ ഇപ്പോഴും മാത്രം ഇത് തുടക്കമല്ലല്ലോ, പണ്ട് മുതലേ ഉള്ളതാണ് അല്ലേ. ചില ആൾക്കാരെ ചില ആൾക്കാർക്ക് ഇഷ്ടമാകും, ചില ആൾക്കാർക്ക് ഇഷ്ടമാവില്ല. ഞാൻ പറയുന്നത് ഇഷ്ടമാകുമെന്നാണ് പറയുന്നത്. ശ്രീ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ വന്നിരിക്കുന്ന ഫാൻസ് അതിനിടയിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു 10 കൂക്കുകൂ നേരെ തിരിച്ചു അങ്ങോട്ടും. സാർ അത് ഒരു റിഫ്ലക്സ് എന്നാണ് ഞാൻ പറയുന്നത്, അതൊരു മാസ് സൈക്കോളജിയാണ്. ഒരാളോ അല്ലെങ്കിൽ 10 പേരാണെങ്കിൽ കൂവില്ല, ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ശ്രീ മോഹൻലാൽ ഒരുപക്ഷെ നമുക്ക് നൽകിയിട്ടുള്ള ഈ വിദ്യ അത് ഞാനും നിങ്ങളും അദ്ദേഹത്തിൻ്റെ ഫാൻസും പരിശീലിച്ച് നോക്കും. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരുപാട് ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റും. ഞാനത് ആത്മീയതയുടെ തലത്തെക്കുറിച്ച് ചോദിച്ചത് ഒരുപക്ഷെ ഒരാൾ ഇവിടെ വരേണ്ട സമയമായിരിക്കുന്നു. ആയിക്കോട്ടെ, ലാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്, വരട്ടെ. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ലാലുമാൻ അമ്മയെ കാണാൻ വരാറുണ്ട്. അന്നേ ധ്യാനത്തിലും ആധ്യാത്മത്തിലും ലാലുമാന് നല്ല താല്പര്യമുണ്ടായിരുന്നു. മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന അനന്ത ശക്തിയിലുള്ള വിശ്വാസവും ധ്യാനാത്മായി ചിന്തിക്കാനുള്ള കഴിവും ഉള്ളതുകൊണ്ടായിരിക്കാം കഥാപാത്രങ്ങളെ ഇത്രയും തന്മയുഭാവത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്നത്. എന്നാൽ ഏത് വേഷം കിട്ടിയാലും ആൾ മാറാത്തതുപോലെ താൻ ഈ കണ്ണാടി കാണുന്ന ആ ഛായസ്വരൂപം മാത്രമല്ല അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തിൻ്റെയും കൂടി ഉടമയാണെന്നും ആ ബോധവും അതോടൊപ്പം ഇനിയും കഥാപാത്രങ്ങൾ നല്ലവണ്ണം അവതരിപ്പിക്കാനും പുടുപുടുൽ ശക്തി ഉണ്ടാകട്ടെ. അനുകൃപ ലാലുമോനെ അനുഗ്രഹിക്കട്ടെ എന്ന് പരമാത്മാവിനുൾ തന്നെ സമർപ്പിക്കും. ലാൽ എന്താ അമ്മ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ ആദ്യമായിട്ടായിരിക്കും. ലാലിൻ്റെ മനസ്സിലേക്കാണ് അമ്മ ഇപ്പം. അമ്മ പറഞ്ഞതിൽ 100% സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നേരത്തെ ചോദിച്ചല്ലേ, അതിനുള്ള എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കുന്ന അല്ലെങ്കിൽ അതിനൊരു ആൻസർ ചെയ്യുന്ന ഒരാളാണ് ഗുരു. അത് ഗുരു എന്ന് വിളിക്കാം, അമ്മ എന്ന് വിളിക്കാം, അതിനെ ചൈതന്യം എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. എനിക്ക് ഏതാണ്ട് 40 വർഷത്തോളമായിട്ട് അമ്മയെ അറിയാം. 40 വർഷം എന്ന് പറയുന്നത് വലിയ വർഷമാണ്, വലിയ വർഷമാണ്. ഞാൻ സ്കൂളിൽ പഠിച്ച് ആ കാലം മുതലേ അമ്മയെ കാണാൻ പോയിട്ടുണ്ട് എൻ്റെ അമ്മാവിൻ്റെ കൂടെ. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന പോലെയാണ് അത്. അനുഭവങ്ങളിപ്പോൾ ഞാനത് ഇറ്റ്സ് വെരി പേഴ്സണൽ അല്ലേ. നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ സംശയങ്ങൾ ഒക്കെ ഒരുപാട് അത് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് പകർന്നു തരുന്ന ഒരാളാണ് ഗുരു. അത്തരത്തിൽ അമ്മയെ പറ്റി ഞാൻ ഈയിടെ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെയൊന്നും ഞാനപ്പോൾ എന്നോട് ഒരു കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കി ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ചു, ഞാൻ എന്താണ് ചോദിക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്നോട് പലരും ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഞാൻ അമ്മയോട് ചോദിച്ചു, തിരിച്ചു ചോദിച്ചു. കാര്യം എനിക്ക് മറുപടി കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ അമ്മയിലൂടെ എനിക്ക് കിട്ടി. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു ഏറ്റവും വലിയ കാര്യം, കുറച്ച് നാളിന് മുമ്പ് എന്നോട് ഒരു ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ ഒരു ന്യൂസ് പേപ്പർ, അവർ 50 വർഷത്തിനുള്ളിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ മഹത് വ്യക്തിയെക്കുറിച്ച് ഉള്ളൊരു എഡിഷനായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മതാമൃതാനന്ദ മെയ് എന്നാണ് പറഞ്ഞത്. അതിൽ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞത്, ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കാര്യം ഒരു ഞാൻ താങ്കളുടെ കണ്ണുകളിൽ അത് കണ്ടു. കാരണം വെച്ചാൽ അമ്മ വന്നപ്പോൾ തന്നെ ലാലിൻ്റെ കണ്ണിൽ അത് പെട്ടെന്ന് റിഫ്ലക്സ് ചെയ്തു. ഞാൻ വിശേഷിപ്പിച്ചത് അമ്മ എന്ന് പറയുന്ന ഒരു റിഫൈൻഡ് ആയിട്ടുള്ള സോളായിട്ടാണ് ഞാൻ കാണും അല്ലേ. നമ്മൾ അത് ഒരു ജന്മം കൊണ്ട് മാത്രം കിട്ടുന്നതല്ല, അനേക ജന്മങ്ങളിലൂടെ ഒഴുകി വന്ന് 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 അതങ്ങനെ പ്യൂരിഫൈഡ് ആയി വരുന്ന ഒരു ആളെയാണ് ഒരു റിഫൈൻഡ് സോൾ എന്ന് പറയുന്നത്. ലാലെന്നുള്ള അഭിനേതാവിന് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അഭിനന്ദനങ്ങളിലൊന്നാണ് അമ്മയുടെ സാന്നിധ്യം. അപ്പം ഞാൻ ഇപ്പം പെട്ടെന്ന് പറയുകയാണെങ്കിൽ അമ്മയായിട്ട് ഒരുപാട് സന്ദർഭങ്ങൾ, മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മയാണ് ആദ്യം വിളിക്കുന്നത്. അമ്മ പറഞ്ഞു അമ്മയുടെ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ആ ഹോസ്പിറ്റലുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിന്നും
ഇവിടെ നിന്ന് അമ്മ എനിക്ക് ഫോൺ ചെയ്യാൻ സാധിക്കുന്നത്. ആ ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റൽ ഉണ്ടാകാൻ കാരണം അമ്മ എന്നാണ് അല്ലേ? ഒരുപാട് ചാരിറ്റി, ചാരിറ്റി എന്നുള്ള വാക്ക് അതിന് ഒരു കറക്റ്റ് വാക്കല്ല. അമ്മയോടുള്ള ഒരു സ്നേഹം എനിക്ക് ഒരുപക്ഷെ അമൃതാനന്ദമ്മയിൽ മാത്രമല്ല, സ്വന്തം അമ്മയിൽ മാത്രമല്ല, എല്ലാ അമ്മമാരോടും ഉള്ള ലാലിൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് അനേക കാര്യങ്ങളിലൂടെ നമുക്കറിഞ്ഞോ അറിയാം. ഇപ്പോൾ എനിക്ക് വളരെ വിചിത്രമായ ചില പിന്നെ സംശയങ്ങളുണ്ടായിരുന്നു എന്നെപ്പറ്റി. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാനൊരു വണ്ടി എടുത്ത് നേരെ അമ്മയെടുത്താണ് പോയത്. വിചിത്രമായെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ, മനസ്സിൻ്റെ പ്രകീളികയാണോ എന്താണ്? ഇല്ല, ഒരുപാട് കാര്യങ്ങൾ അതങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വളരെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അത് മോശമായിപ്പോൾ. അതുകൊണ്ട് പക്ഷെ അതിന് ഏറ്റവും മനോഹരമായിട്ട് ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിലൂടെ പറഞ്ഞു തരിക എന്ന് പറയുന്നത്, അത് ഒരു അമ്മ ഒരു കുട്ടിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. നമ്മൾ ഇപ്പോഴതിനുള്ള ഭാഗ്യം കുട്ടികൾക്കുണ്ടോ ഇല്ലയെന്നറിയില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അമ്മയോടും അമ്മുമ്മയോടും അമ്മാവിനോടും അമ്മായിയോടൊക്കെ കിടന്ന് അവരുടെ ഒരു ഓറ സ്നേഹത്തിൻ്റെ ഓറയിൽ കിടന്ന് ഒരുപാട് കഥകൾ കേട്ടാണ് വളർന്നത് അല്ലേ. പണ്ട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒരിടത്ത് ഒരു സത്യസന്ധനായ രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ മനസ്സിലേക്ക് സത്യസന്ധത എന്നൊരു വാക്ക് വന്നു അല്ലേ. ആ രാജാവ് എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കള്ളനെ പിടിച്ചു, അപ്പോൾ കള്ളൻ ചെയ്യാൻ പാടില്ല, അവൻ്റെ കൈമുറിച്ചു. അങ്ങനെ ഒരുപാട് കഥകളിലൂടെയാണ് നമ്മളിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയും അല്ലേ. അതൊരു ഒരു 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 പ്രത്യേക വൈറസാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം യു വിൽ ഗെറ്റ് നമുക്ക് ഇൻഫ്ലുവൻസാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ പറഞ്ഞ കാര്യം വളരെ, ഇപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചില്ലേ മോഹൻലാൽ ഇത് വളരെ സബ്ഡ്യൂഡായിട്ട് ആക്ട് ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നത്, അമ്മ പറഞ്ഞതിൽ അതിൻ്റെ ആൻസറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഇപ്പം ഇനി ഞാൻ തുറന്നു പറയാം, ഞാനൊരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് പറയാം, അതിപ്പം എല്ലാവർക്കും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കും, അതായത് ഞാൻ പറയും പ്ലീസ് ഹെൽപ്പ് മീ എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല പ്രോജക്റ്റ് തുടക്കം. ആ എനിക്കിപ്പോൾ ഞാനിപ്പോൾ വാനപ്രസ്ഥം എന്നുള്ള സിനിമ അല്ലെങ്കിൽ അതേപോലെ ഞാൻ പറഞ്ഞു എനിക്ക് കഥകളി അറിയില്ല. കഥകളി എന്ന് പറയുന്ന 10-ഓ 40-ഓ വർഷം കൊണ്ടാണ് ഏറ്റവും വലിയ റിഫൈൻഡ് ആയിട്ടുള്ളൊരു കഥ അല്ലെ കഥകളിക്കാരുണ്ടാകുന്നത്. ഞാൻ പോയി പറയുന്നത് പ്ലീസ് ഹെൽപ്പ് മീ, ഞാനിങ്ങനെ ഒരു റോള് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ എത്രയോ വലിയ ഗുരുക്കന്മാരുണ്ട് അല്ലേ, ഇത് ചെയ്ത് ഇത് മൺമറഞ്ഞ് പോയ ഒരുപാട് ആ എനർജി ഇപ്പോഴും നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് വെളിയിൽ പോയിട്ടില്ല. നിങ്ങൾക്ക് അതാണ് ഒരു അലാദിൻ ആൻഡ് ജീനി പോലെയാണ്, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ വിശ്വാസത്തോടെ നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ ഇവിടെ. അപ്പോൾ അതുപോലെ ഞാൻ പോയി പ്രാർത്ഥിക്കും, എനിക്കറിയില്ല. അപ്പം അമ്മ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ശക്തി നമ്മളെ അറിഞ്ഞോ അറിയാതെ ഹെൽപ്പ് ചെയ്യും. ആ അത്തരത്തിലുള്ള ശക്തി ആയിട്ടാണ് ഞാൻ അമ്മയും കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സംസ്കൃത നാടകം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മ ഡൽഹിയിലുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ എനിക്ക് സംസ്കൃതം അറിയില്ല, രണ്ട് മണിക്കൂർ ചിലപ്പോൾ 10 മിനിറ്റ് 2 മണിക്കൂറാണ് ഞാൻ പറയേണ്ടത്, ഇത് ഒരു ഡയലോഗ് മറന്നു പോയി കഴിഞ്ഞാൽ ഇത് മലയാളത്തിൽ പറയാൻ പറ്റില്ല, ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഈ മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെയധികം ആൾക്കാർ സംസ്കൃത പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഭാസനെ അരച്ച് കലക്കി കുടിച്ച ആൾക്കാരാണ് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ പോയി ചെയ്യാൻ പോവാണ്. അപ്പോൾ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല മോനെ, നീ ധൈര്യമായിട്ട് ചെയ്യൂ. ഞാനിത് ചെയ്തു, ആ നാടകം കഴിഞ്ഞപ്പോൾ അവർ എണീറ്റിരുന്ന സ്റ്റാൻഡിങ് ഒവേഷൻ 5 മിനിറ്റ് എനിക്ക് തന്നിട്ട് അവർ വന്ന് റിക്വസ്റ്റ് ചെയ്തു ഒരു പ്രാവശ്യം കൂടെ ചെയ്യാൻ 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ നമുക്കറിഞ്ഞോ അറിയാതെയോ നമ്മളെ എല്ലാ സമയത്തും ഏതോ ഒരു എനർജി ഹെൽപ്പ് ഒരു ശക്തി സഹായിക്കുന്നുണ്ട് 100%. അത് അമ്മയാകാം അല്ലെങ്കിൽ പിന്നെ അമ്മുമ്മയാകാം അല്ലെങ്കിൽ അതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഈ സമയത്ത് ലാൽ ഒരാൾ വന്നേ തീരൂ, വരട്ടെ, ആരായിരിക്കണം? അവൻ വില്ലനല്ല, ആ ഒരു പയ്യനെ പിടിച്ച് വില്ലനാക്കിയല്ലോ എന്ന് എനിക്ക് സങ്കടം തോന്നി. പിന്നെ അതേ നല്ല തുടക്കം, അപ്പം നന്നായിട്ടുണ്ട്. എന്നാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പം കൈയും കാലും ഒക്കെ നോക്കും, മുറിവുണ്ടോ ചതവുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അന്ന് നോക്കും, ഇന്നും നോക്കും, വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നോക്കും. ഇതൊരു പഴയ പരിപാടിയിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഒരുപക്ഷേ ഈ അമ്മയുടെ സാന്നിധ്യം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കണം എന്ന് എനിക്കൊരു വളരെ സന്തോഷം. ഞാൻ വളരെ കാലത്തിന് ശേഷമാണ് എൻ്റെ അമ്മ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ സംസാരിക്കാൻ സംസാരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ അമ്മ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. പണ്ട് ഈ നമ്മൾ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അമ്മ വന്നിട്ട് ഓരോ ഷൂട്ടിങ് കഴിയുമ്പോഴും
അമ്മ വന്നിട്ട് നോക്കാറുണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് ആണെങ്കിലും ഫൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടമുള്ള ഒരു കാര്യം തന്നെയാണ്. സിനിമയിൽ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അമ്മേനെ ഇങ്ങനെ കാണുമ്പോൾ അല്ലെന്ന് തോന്നുന്നു, അമ്മ ഇങ്ങനെ തന്നെ ആയിരിക്കണമായിരുന്നു എന്ന് ഒരുപക്ഷെ ഒരു മകൻ ആഗ്രഹിക്കും. അത് ഈ ഇത് കണ്ടുകൊണ്ടല്ല നമ്മൾ, ഞാനൊരു ഒരു പക്ഷെ അതിൻ്റെ കൂടെയുള്ള ആരോടോ പറഞ്ഞു, നമ്മൾ കാർ ഓടിച്ച് പോകുമ്പം 10, 80, 90 വയസ്സുള്ള വയസ്സായ അമ്മമാർ നല്ല കുടയൊക്കെ പിടിച്ച് നടന്നു പോകുന്നു, ബസ്സിൽ കയറി പോകുന്നു, അല്ലെങ്കിൽ കാറിലിരിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും എൻ്റെ അമ്മയും ഇങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടിയിരുന്നത്. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അമ്മ പെട്ടെന്നൊരു ഇറ്റ് വിൽ കം ആസ് ലൈറ്റ്നിങ് എന്നാണ് പറയുന്നത്. ഒരു എന്താ പറയണ്ടത്, അതിനെക്കുറിച്ചൊരു മെഡിക്കൽ ടേം ഒന്നും ഞാൻ പറയുന്നില്ല, പെട്ടെന്നാണ് അത് സംഭവിച്ചത്. താങ്കളുടെ കുടുംബം അതെ കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞിട്ട് ആർട്ടറി അതങ്ങ് ബ്ലോക്കാകുകയാണ്. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അത് സ്റ്റെനോസിസ് തന്നെ വലിയ അതിങ്ങനെ ചെറുതായി ഒരു പെട്ടെന്നൊരു ബ്ലോക്കിലാണ് അമ്മ അങ്ങനെ ആകുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അതൊരു ഒരു മിറാക്കിൾ. ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതാമൃതാനന്ദമയ്യാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. ആ അമ്മയാണ്, അമ്മ എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്ക്, മോൻ വളരെയധികം സന്തോഷിക്കണം, കാര്യം മോൻ്റെ അവിടെ വെച്ചാണ് അമ്മയ്ക്ക് ഒരു അസുഖമുണ്ടായത്. ഇത് തിരുവനന്തപുരത്താണെങ്കിൽ ആരും ഉണ്ടാകില്ല, എന്നിട്ട് നേരെ മോൻ നമ്മുടെ ആശുപത്രിയിലാണ് കൊണ്ടുപോയത് അല്ലേ. അപ്പോൾ അത് എന്താണ് ഒരു പ്രഡിക്ഷൻ പോലെയാണ്. ഇപ്പോൾ ഒരു സംഭവം പറയാം, വേണമെങ്കിൽ മതാമൃതാനന്ദമയെക്കുറിച്ച് തന്നെ പറയാം. കാര്യം ഈ തോട്ട് പ്രോസസ് എന്ന് പറയാം, അങ്ങനെയാണല്ലോ ഒരാളുടെ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ആണ്. അതൊരു എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ മാതാമൃതാനന്ദമയുടെ അവിടെ ഞാൻ വളരെ കാലത്തിന് ശേഷം ഇടയ്ക്ക് പോയപ്പോൾ ഞാനും എൻ്റെ അങ്കിളും പിന്നെ ആൻറ്റിയൊക്കെ ഉണ്ട്. ഞാൻ പോയി, ഞാൻ മാത്രമായിരുന്നു അന്ന് കാണുന്ന ദിവസമല്ല മറ്റേ ആൾക്കാരെ. അപ്പോൾ ഒരു അമ്മ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേ എനിക്കൊരു ജലദോഷം ഉണ്ടെങ്കിൽ അമ്മ ഫോൺ ചെയ്യുമ്പോൾ പറയും നിനക്ക് എന്ത് പറ്റി സുഖമില്ല, അമ്മ ഒന്നുമില്ല, പക്ഷേ എനിക്ക് പനിയായിരിക്കും ആ സമയത്ത് എൻ്റെ അമ്മ വിളിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് അറിയാൻ പറ്റും, അതൊരു റിലേഷൻഷിപ്പാണ്, അറിഞ്ഞോ അറിയാതെ സംഭവിക്കും. അതുപോലെ അമ്മയ്ക്കും എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഞാൻ കാര്യം, നമ്മൾ ഒരുപാട് വർഷം ഒരുപാട് മാസങ്ങൾ അവരുടെ ഉള്ളിൽ കിടന്നിട്ടാണല്ലോ വെളിയിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പുണ്ട്. ഞാൻ മാതാമൃതാനന്ദമയ്യ അമ്മയെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ ശേഷം ഞാൻ മാറിയിരുന്ന് അമ്മ എൻ്റെ അങ്കിളിൻ്റെ അടുത്ത് ആൻ്റി അടുത്ത് സംസാരിക്കണം. അപ്പം അമ്മയുടെ കയ്യിൽ വളരെ മനോഹരമായ ഒരു ബ്രേസ്ലെറ്റ്, ഇപ്പോഴും ഇടുന്നൊരു ബ്രേസ്ലെറ്റാണ് അത് കിടക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ച്, നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് അമ്മ ഒരു കുറച്ച് ഭസ്മം തരും, ഒരു ആപ്പിൾ തരും, ഒരു ഉമ്മ തരും, എന്നിട്ട് പൊക്കമെന്ന് പറയും. ഇപ്പോൾ ഇത് ഈ കയ്യിൽ കിടക്കുന്ന എത്രയോ നാളായിട്ട് അമ്മയുടെ കയ്യിൽ കിടക്കുന്നതായിരിക്കും. ഒരു പക്ഷേ അമ്മ അത് വെച്ച് ജപിക്കുന്നുണ്ടാകാം, അതിനൊരു പ്രത്യേക ഒരു എനർജി ഉണ്ടാകാം. അത് ഒരെണ്ണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എന്നിട്ട് ഞാൻ ആലോചിച്ച് അത് തെറ്റാണ്, കാര്യം അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ അമ്മ ഇതുപോലെ എനിക്ക് ഭസ്മം തന്നു, ഒരു ആപ്പിളോ തന്നൊരു ഉമ്മയൊക്കെ തന്നിട്ട് ശരി പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ കഥവിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്നെ മുത്തേ എന്ന് വിളിച്ചു. ഞാനിവിടെ നിന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, ഇത് ഊരുത്തം എന്ന് പറയുന്ന ഞാൻ അതൊരു ഭയങ്കര ദിവ്യത്വമോ അല്ലെങ്കിൽ മാജിക് അങ്ങനെയൊന്നുമല്ല, അതാണ് യഥാർത്ഥ സ്നേഹം. ലാൽ അവിടെ നോക്കുന്നത് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരിക്കലും ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് പോലുമില്ല. അല്ല, അതെന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്? അങ്ങനെ ശ്രദ്ധിച്ചോ അങ്ങനെയൊന്നും അല്ല. അതായത് ഒരു മകൻ അല്ലെങ്കിൽ ഒരാളുടെ വികാരം അയാളുടെ മനസ്സിലുള്ളത് കണ്ടെത്തുന്നു, അത് നമ്മൾ എന്ത് വിഷമമായാലും. അതുകൊണ്ടാണല്ലോ ഈ അമ്മയ്ക്ക് എത്രയോ ആൾക്കാരെ കെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ, ഇത് ആ അമ്മയുടെ കാര്യമല്ല പറയുന്നത്, ഇത് എല്ലാവരുടെയും കാര്യമാണ്, ആ അമ്മയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അമ്മ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഇടയ്ക്ക് വഴുതുന്നു. ഇപ്പം അമ്മയ്ക്ക് അങ്ങനെയല്ല, അമ്മ വളരെ എല്ലാ ഓർമ്മകളിലേക്കും അമ്മ തിരിച്ചു വരുന്നോണ്ടിരിക്കുകയാണ്. ലാലവിടെ പോയി അമ്മയുടെ തിരിക്കും, കുറേ സംസാരിക്കും അമ്മ. ഞാൻ എല്ലാ ദിവസവും ഫോൺ ചെയ്യും, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പഴയ കാര്യങ്ങൾ, ഒരു പക്ഷേ പഴയ കാര്യങ്ങളായിരിക്കും കൂടുതൽ അറിയാം. കാര്യം അതാണ് അങ്ങനെ ഒരു ബ്രെയിനിൻ്റെ സിസ്റ്റം അനുസരിച്ച് പഴയ കാര്യങ്ങളായിരിക്കും, പ്രായമാകുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഓർമ്മ വരുന്നത്, അത് വളരെ ശക്തിയോടെ മനസ്സിലേക്ക് വരും. നമ്മൾ ഒന്നാമത് ആ തന്മാത്ര എന്നൊക്കെ ഉള്ള സിനിമ ഞാൻ അഭിനയിച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളതാണ് ആ സിനിമ കാണുമ്പോൾ. അപ്പം അങ്ങനെ ഒരു അമ്മയ്ക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം.